അപ്പൊ ഗൈസ് നമ്മൾ ഇനി നേരെ ചീത്തറിയാം. ഞാൻ ക്യാമറ പിടിക്കേണ്ടത് ശരിയില്ല. ക്യാമറ പിടിക്കാറില്ല. ഇത്രയുണ്ടാവും. അച്ഛന്റെ മോളും കൂടെ അവിടെ മറ്റേ ഒരു എന്താ അലിക്ക കുൽക്കി സർബത്ത് പറഞ്ഞൊരു ഷോപ്പാണ്, ഒരു ചെറിയ കട്ടയുടെ പോലത്തെ. അപ്പൊ അവരവിടേക്ക് പോയതാണ്. തനു എവിടെ പോവാണെങ്കിലും തനുവിന് വണ്ടി ഇരിക്കുന്നതിനെക്കാട്ടിൽ ഇഷ്ടം നടക്കണം എവിടെ പോലെ. അപ്പൊ ഞങ്ങൾ അന്ന് തേക്കി മ്യൂസിയം പോയ സമയത്ത് ഇവക്ക് ആറായിട്ടിൽ കയറിയിട്ട് ഒരുപാട് നേരം കളിക്കാൻ പറ്റിയില്ല. എന്നുവെച്ചാല് 5 മണി വരെ ഉള്ളു. ഞങ്ങൾ ഇറങ്ങിയപ്പോ തന്നെ ഒരുപാട് വഴുകി. പിന്നെ ഇവള് കുറച്ചേരം അതിൽ കയറിയപ്പോഴേക്കും പോലീസുകാര് ഇറങ്ങാനൊക്കെ ടൈം ആയി എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇവള് കരഞ്ഞിട്ട് നിക്കണില്ല. പിന്നെ കുറച്ചേരൊക്കെ സാവര് നിന്ന് സഹകരിച്ചു കേട്ടോ. പക്ഷെ എന്നാലും കുറെ നേരമൊക്കെ നിക്കുമ്പോ ഇവളാണെങ്കിലും ഇങ്ങനെ കരയ്യ. അവള് ഇവള് എടുത്താ കരയ്യ. അതില് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു. എന്നാ പിന്നെ ഒരു ദിവസം ഇനി കോട്ടവട കൊണ്ടോട്ടി വന്നിട്ട് കോട്ടക്കുന്ന് പോകാൻ വിചാരിച്ചിരുന്നു. അപ്പൊ ഇന്ന് പോക്കും വേണ്ടിട്ട് പോവാണ്. ഓക്ക് അന്നാണ് കൊതി തീർന്നില്ല. ഇനി പോക്ക് പറ്റിയ റൈഡ് എന്തെങ്കിലുമൊക്കെ ചെറുതുണ്ടോ നോക്കട്ടെ. എന്നിട്ട് അവളെ സന്തോഷമല്ലേ നമുക്ക് വലുത്. അങ്ങനെയൊക്കെ കാണുമ്പോ ഒരു വിഷമം. അവക്കൊന്നും അറിയില്ല. പക്ഷെ എന്നാലും അതൊക്കെ അതിൽ ഇരുന്ന് അവൾ കളിക്കുമ്പോ കാണാൻ നമുക്കൊരു രസാണ്. അവക്ക് അതൊരു ഇഷ്ടമാണ്. കാണുന്നില്ലല്ലോ. ഒരു കാറിന്റെ മറവും കൊണ്ട് ക്ലിയർ ആയിട്ട് നമുക്ക് കാണുന്നില്ല. എന്താണ് ഒന്നാമത് ചൂടല്ലേ ആ ടൈമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ജല ജ്യൂസോ ഐസ്ക്രീമോ അങ്ങനെ. തനു ഒരു ഓറഞ്ചില് ഒതുങ്ങിട്ടോ ഗൈസ്. അത് കുറച്ച് കഴിയുമ്പോ അതിന്റെ രസം കഴിഞ്ഞാൽ തുടങ്ങും. അവക്ക് അവിടെ പറ്റി ഒന്നുമില്ല. അപ്പൊ മൂപ്പരോ ഓറഞ്ച് എടുത്ത് പറഞ്ഞു. ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ അല്ല, അതൊക്കെ അവക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും അപ്പൊ നമ്മൾ ഇങ്ങനെ കോട്ടക്കുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് വമ്പം ബ്ലോക്ക് ആട്ടോ. ബ്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ടേ ഇതുപ്പുറം തിരിച്ചുട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ പോണ റൂട്ട് വമ്പം ബ്ലോക്ക് ആണ്. നമ്മളിഞ്ഞിപ്പോ എത്തുമ്പോ എത്ര ടൈമോ എന്നറിയില്ല. ബ്ലോക്ക് ഉണ്ട്. ആ ഒരു വഴി കൂടെ പോകാൻ പറ്റിയില്ലെങ്കിൽ നേരെ തിരിച്ച് വീട്ടിൽ പോകാം. ഇവിടെ പിന്നെ ബ്ലോക്ക് തുടങ്ങി. ഇവളെ ആഗ്രഹം കൊണ്ട് വന്നതാണ് എനിക്ക് ഏറ്റവും ഇത്രയും ദൂരം വന്നിട്ട് കൊച്ചിന്റെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞില്ല. നോക്കാം. ഏതായാലും ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡ് ഉണ്ട്. ഇനി ആ റോഡ് തിരിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ തിരിച്ച് നേരെ വീട്ടിൽ പോകും അല്ലേ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇത്ര ദൂരം വന്നു. പക്ഷെ കോട്ടക്കുന്ന് നടവ വെറുതെ വന്നു. ഇത്ര ദൂരം വണ്ടികളൊന്നും ഇവിടെ വെറുതെ ഡീസൽ അടിച്ച് വന്നു. കാരണം ഒക്കെ അടവാണ്. വണ്ടികളൊന്നും വണ്ടികൾ കടത്തി വിടുന്നില്ല. മലപ്പുറം മറ്റേ ടൗണിക്കേ പോയില്ല. എല്ലാ ഭാഗം അടച്ചുപോയി. ഞങ്ങളെങ്ങനെ വിചാരിച്ചു ഇത്രയും പണി കിട്ടുമെന്ന് വിചാരിച്ചു. ഇനി പോണ വഴിക്ക് പിന്നെ മോങ്ങത്ത് സുൽത്താൻ പാലസ് എന്ന് പറഞ്ഞൊരു ഹോട്ടൽ ഉണ്ട്. അവിടെ ഉണ്ട് ചെറിയൊരു പാർക്കുണ്ട്. കുട്ടിയെ കളിക്കാൻ പറ്റിയ പോലെ. അപ്പൊ അവിടെ കയറി ഭക്ഷണം കഴിച്ചിട്ട് കുഞ്ഞിനെ സന്തോഷമാവുകയാണെങ്കിൽ സന്തോഷമാവും വിചാരിക്കുന്നത്. ഹോട്ടൽ സുൽത്താൻ പാലസ് ഇതാണ് കേട്ടോ. തനു ഇതെന്താ തനോ? എന്താ മിമ്മിമി തനോ? ഇതെന്താ ഇതെന്താ? ഗൈസ് നല്ല ഡ്രസ്സല്ലേ നോക്കി. ഒരു അക്കോറിയ ഇപ്പൊ സുൽത്താൻ ഹോട്ടലാ കേട്ടോ. സുൽത്താൻ പാലസിൽ തനോട് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ അക്കോറിയ. മീനെ കണ്ടിട്ട് മീമീ മീമീ മീ അറിയുന്നോള്. ഇവിടെ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടോ കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ കുട്ടിയൊക്കെ ഫുഡ് കൊടുക്കാനുള്ള സംഭവമാണല്ലേ. അതേപോലെ തന്നെ കുട്ടികളെ ചെയറ് കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല എന്താ പറയുക കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കില്ല. അവിടെ സുൽത്താൻ കിഡ്സ് പാർക്ക് ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ അത്ര നല്ല രസമുണ്ട് കാണാൻ. അവൾക്ക് കിട്ടാനുള്ള കിട്ടിയെന്ന് ഇപ്പോൾ രസം കാണിച്ചാൽ അമ്മൂസേ മതി പോവാ വാ. ഞാൻ തനുവിനെ എടുക്കുമ്പോൾ ആയിക്കോട്ടോ. ഇല്ല 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 കുഞ്ഞിനെ എടുത്തേ കുഞ്ഞിനെ എടുത്ത്. ഇല്ല 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 ദൈവമേ ഇനി ഇവിടെ കിടന്നുറക്കേണ്ടി വരുമോ. കുഴപ്പമില്ല എനിക്ക് അവിടെ കിടക്കാൻ പെഞ്ചുണ്ട്. ഞാൻ അതിൽ കിടക്കും. അമ്മൂസ അവിടെ ഇരുന്ന് ഇങ്ങനെ കിടക്കും. ഇവിടെ കേറിക്കഴിഞ്ഞാൽ ഇറങ്ങൂല കേട്ടോ. അതാ മെയിൻ പ്രശ്നം.
മതിയാവട്ടെ, അതൊരാട്ടി കൊടുക്കാം.